ഇതെല്ലാവരും ഉണ്ട്. അങ്ങനെ കുറെ ആളുകൾ ഇവിടെ കൂടി എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട സീദുന തങ്ങൾ ഉസ്താദാവുകളെ, നമ്മുടെ പരിപാടിയിലെ താരത്യം ഏറ്റെടുക്കാൻ വേണ്ടി ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ارحم الراحمايا الملك الجبار يا الله عند فضلك ورحمة للعالمين اشرف الخلق فاق سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون ني برتبط صالحي كنكم ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ മഹത്തായ സ്ഥാപനം, അതിൻ്റെ ഭാരവാഹികൾ, അഹ്ലു സുന്നയുടെ ഈ പ്രദേശത്തെ സെക്കാടുകൾ, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാറ് സൊലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി, സഹകാരികളായ ഞങ്ങളുടെ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാന. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാഹു. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ദേവർസോല ഉസ്താദിന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ബായാർ ഉസ്താദ് അടക്കം മാസ്കോ മുനീർ ഹാജിയുടെ പിതാവ്, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജീവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് ഊറ്റിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട കല്ലിൻ്റെ കഷ്ണങ്ങളായ മുത്തല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരന്മാരെ, വളരെ ശ്രേഷ്ഠമായ ഷഹറുല്ലാഹ് എന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ഷഹറുല്ലാഹിൽ മുഹറം,
ആ പവിത്ര മാസത്തിലെ ശ്രേഷ്ഠമായ രാത്രിയിലാണ് മഹളത്തുർ റബ്ബാനി മഹത്തായ സ്ഥാപനം നടത്തി വരുന്ന ആത്മീയ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട അലി ഉസ്താദിന്റെ വെട്ടത്തൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ സമയം വരാൻ വേണ്ടി ഡേറ്റ് കൊടുക്കുകയും അങ്ങനെ ബായാറിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു ഈ അടിവാരം കഴിഞ്ഞ് ചുരത്തിൽ ഏകദേശം കുറെ ഇങ്ങോട്ട് കയറി വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റാതെ ഇവിടെ ബ്ലോക്കായിട്ടും മുകളിൽ ബ്ലോക്കായി ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം അവരിൽ നിന്നുള്ള വിവരം കിട്ടുകയും അങ്ങനെ തിരിച്ചുപോയി വീണ്ടും ഡേറ്റ് കൊടുത്തു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബഹ്റൈനിലേക്ക് പോകാനുള്ളത് കൊണ്ട് അതും മുടക്കി. അങ്ങനെ വീണ്ടും ഡേറ്റ് ഇന്നത്തേക്ക്. അടുത്ത ബുധനാഴ്ചക്ക് പറഞ്ഞു നോക്കുമ്പോൾ മറ്റന്നാൾ കുവൈത്തിൽ പോകാനുള്ളത് കൊണ്ട് അതും ക്യാൻസലാക്കി. അതിൻ്റെ ഇടയിലൊരു ഞായറാഴ്ച ആവണം എന്ന് നിൽക്കി. മിനിഞ്ഞാന്നായിരുന്നു ബായാറ് സ്വലാത്ത്. അത് കഴിഞ്ഞ് ഇന്നിങ്ങോട്ട് എത്താൻ വലിയ പ്രയാസമാണ്. എന്നാലും ഉസ്താദുമാർക്ക് കഴിഞ്ഞ സമയങ്ങളിലുണ്ടായ വിഷമങ്ങൾ അത് പരിഹരിക്കുക, അവരെ ഏറ്റുമാറു ചെയ്യുക എന്ന് മനസ്സിലാക്കി വളരെ നേരത്തെ തന്നെ ഈ പരിപാടി സംബന്ധിക്കാൻ കഴിഞ്ഞതെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും അൽഹൽഫു ഫില്ല എന്ന് നിൽക്കി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ ഈ മജ്‌ലിസ് റബ്ബേ ഞങ്ങൾക്ക് കബൂലാക്കി തരണം. ബഹുമാനപ്പെട്ട ദേവർശോല ഉസ്താദിന്റെ സാരസമ്പൂർണമായ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം ഇവിടെ നടക്കുകയും മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ജനങ്ങൾ പറയുകയും അള്ളാഹു അവർക്കൊക്കെ പറക്കത്തേറ്റി കൊടുക്കട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവരെ ഉമ്മ അവിടുത്തെ മൗത്ത് സംഭവിച്ചത് 3-ാം തീയതിയാണോ കഴിഞ്ഞ ഏതോ 10-ാം തീയതി അന്ന് ഞങ്ങൾ ഏതോ ഒരു സദസ്സിലാണ്. കഴിഞ്ഞ 10-ാം തീയതി ഏതോ ഒരു സദസ്സിലുള്ള സമയമാണ് അങ്ങനെ സംഘാടകർ വന്നിട്ട് പറഞ്ഞു മൗത്ത് സംഭവിച്ചിട്ടുണ്ട് ദ്വാരക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഞാൻ ജാർത്തിങ്ങ സ്വലാത്താണെന്നാണ് എൻ്റെ ഓർമ്മയിലുണ്ടായത്. അപ്പോൾ ജാർത്തിങ്ങ സ്വലാത്ത് കഴിഞ്ഞ 3-ാം തീയതിയായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള മറ്റേതൊരു സദസ്സിൽ ഏതായിരുന്നാലും അള്ളാഹു അവരോടൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഖബറ് സന്തോഷത്തിലാക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വളരെ ശ്രേഷ്ഠമായ രാത്രിയിൽ വളരെ ബഹുമാനമുള്ള ഈ സദസ്സ്, ഞാനിപ്പോൾ ഇങ്ങോട്ടും പുറപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ചെങ്കോട്ടിയിൽ കോട്ടക്കൽ ചെങ്കോട്ടിയിലെത്തിയപ്പോൾ കയ്യിൽ ഫോൺ തന്ന് നമ്മുടെ കൂടെയുള്ളവർ ഒരു അഹ്സനെയാണ് വിളിച്ചത്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം അവരുടെ ബാപ്പനെയും കൊണ്ട് കിഡ്നിയിൽ കല്ലുണ്ടായി പടഞ്ഞുകൊണ്ടു അല്ലാത്ത അവസ്ഥയിൽ വരികയും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാരെ നിർദ്ദേശിച്ച് അങ്ങനെ നേരെ ഞാൻ പള്ളിയിലുള്ള സമയം അങ്ങോട്ട് പോകും. ആ പിതാവ് കരഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാർ പറയുകയും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവർ കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ ബോട്ടിലിൽ സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ചു വിട്ട് അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർമാർ ആദ്യം സ്കാൻ ചെയ്ത് ഓപ്പറേഷൻ നിർദ്ദേശിച്ച ആ അവസ്ഥയിൽ ഓപ്പറേഷത്തിൻ്റെ പേടികൊണ്ട് ഒന്ന് വന്ന് കണ്ടുവേണം ഓപ്പറേഷത്തിന് പോകാൻ എന്ന് നിൽക്ക് വന്ന് ഇടയിലൊന്ന് കയറിപ്പോയതാണ്. വീണ്ടും വേദനയ്ക്ക് ശമനം തോന്നിയപ്പോൾ ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ വലിയ കിഡ്നിയിലെ കല്ലുണ്ടായത് അത് ഇല്ലാത്ത അവസ്ഥയിൽ പോയ അവസ്ഥയിൽ പുറത്തുപോയ അവസ്ഥയിൽ സന്തോഷം പറഞ്ഞ് പാപ്പാക്കൊന്ന് നേരിൽ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വീട്ടിൽ വന്നത്. ഇപ്പം ഞങ്ങൾ കടമ്പുഴ വീട്ടിലാണ് ഉള്ളത്.
എന്ന് പറഞ്ഞപ്പോൾ ബാപ്പാന്റെ കയ്യിലും ഫോൺ കൊടുത്തു. അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് കരഞ്ഞ് സംസാരിക്കാൻ കഴിയാതായപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെ വന്നോളൂ, നാളെ സംസാരിക്കാം. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. എത്രയോ ആളുകൾ മിനിഞ്ഞാൻ ബായാർ സ്വലാത്തായിരുന്നു. ബായാറ് നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലയ്ക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ ഒഴുകിയെത്തി എത്രയോ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർമാർ കൈവിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലുള്ള രോഗികളടക്കം ഡിസ്ചാർജ് വാങ്ങിയിട്ട് ആംബുലൻസിലും അല്ലാതെയും ഓക്സിജൻ അടക്കം കൊണ്ടുവന്നു. അല്ലാഹുവേ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് സകലർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അതൊന്നും നമ്മുടെ ആരുടെയും ഒരു പവർ കൊണ്ടുമല്ല, റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വലിയ ഷറഫ് കൊണ്ടാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം ഫകാന ഫളുല്ലാഹി അലൈക അളീമ. ആ വലിയ സ്ഥാനത്തിൻ്റെ ഉടമയുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സദസ് വലിയ സന്തോഷമുള്ള സദസ്സാണ്. തങ്ങളെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ഉറക്കെ പറയുന്ന സദസ്സ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അവിടുത്തെ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങൾ ഇല്ല. നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല. ദുനിയാവിലാഹുറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. കഴിഞ്ഞ ബായാറ് സ്വലാത്തിന്റെ ദിവസം വെള്ളിയാഴ്ച, അതിൻ്റെ തലേ ദിവസം വ്യാഴാഴ്ച, അതാ ബായാർ ഉസ്താദ് ബായാറത്തുന്ന ഉസ്താദിന്റെ ജനാസ ഞങ്ങൾ അടക്കം ചെയ്യുന്ന സമയം ആംബുലൻസ് വന്ന് നിൽക്കുകയാണ്. അവർ തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് RCCയിൽ നിന്ന് നേരെ ബായാറിലേക്ക് എത്തിയതാണ്. ആ ജനാസ സംസ്കാരത്തിൻ്റെ ഇടയിൽ അവിടുത്തെ ഉസ്താദ്മാരെല്ലാം വന്നിട്ട് പറഞ്ഞു, വളരെ അത്യാസന്ന നിലയിൽ ഒരു ചെറുപ്പക്കാരൻ ആംബുലൻസിലുണ്ട്, ഒന്ന് കയറണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാ, ആംബുലൻസിൽ കയറിയപ്പോൾ ഒരു 10-30 വയസ്സ് കാണും ഒരു ചെറുപ്പക്കാരൻ. എന്നെ കാണുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം നടു ഇങ്ങനെ ഒടിച്ചു കിടക്കുകയാണ്, വേദന കൊണ്ടിങ്ങനെ കിടന്ന് പുളയുകയാണ്. റബ്ബേ, നീ ശിഫ നൽകണം റഹ്മാനേ. എന്നാൽ മുസ്ലിമീങ്ങളെ, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പേടിയുള്ള സമയം എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന സമയം എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സമയം എപ്പോഴാണ്? ക്യാൻസറാണ്, ബ്രെയിൻ ട്യൂമറാണ്, ബ്ലഡ് ക്യാൻസറാണ്. ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ അവസ്ഥ അറിയുമ്പോഴാണോ? 2 കിഡ്നിയും തകർന്ന് ഡയാലിസ് പോലും നടക്കൂല, കിഡ്നി മാറ്റിവെച്ചാൽ തന്നെ 10% ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, ഈ വിവരം നമുക്കറിയുമ്പോഴാണോ നാം മാനസികമായി തളരുന്നത്? അല്ല, അല്ല. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്ന സമയം അത് സകറാത്തിന്റെ ടൈമല്ലയോ? മരണത്തിന്റെ വക്തല്ലയോ? ആ സമയം ചിന്തിച്ചു മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിന് സന്തോഷമറിഞ്ഞില്ല,
അല്ലാഹു അല്ലാഹു എന്ന ചിന്തയിലായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബിലായി അവരങ്ങ് വലിയ തഖ്വയിലും വറയിലും ജീവിതം സമർപ്പിച്ചുപോയി. കളവ് പറയാനില്ല, ഇബത്ത് പറയാനില്ല, ഫിതന ഉണ്ടാക്കാനില്ല, ഫസാദ് ഉണ്ടാക്കാനില്ല, അമ്മ പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലും അവർ ഇടപെട്ടില്ല. എന്നാൽ ഞാൻ പറയുന്നു, ആ പതറുന്ന വല്ലാത്ത മാനസികമായി തളരുന്ന മരണത്തിന്റെ സമയം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ ആഗ്രഹമുള്ള മുഅ്മിനീങ്ങളുണ്ടോ? ഹദീസിന്റെ കിതാബ് നിങ്ങൾ മറിക്ക്, വളരെ വ്യക്തമായി മഹത്തുക്കൾ എഴുതി വെച്ചു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചിട്ട് ചോദിക്കാണ്, മാ തഖൂലു ഫീ ഹാദർ റജുലി, ഇവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, പരിചയമുണ്ടോ, ആളെ അറിയുമോ? തങ്ങളെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലി അഹ്ലു സുന്നയുടെ അഖീദയിൽ ഉലമാഉണ്ട് സയ്യിദന്മാരുടെ നേതൃത്വത്തിലായി ദീനീ സേവന രംഗത്തിറങ്ങി അല്ലാഹുവിന് തഖ്വ ചെയ്ത് ആദരിക്കേണ്ടവരെ ആദരിച്ച് സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച് അത് അസൂക്ഷ്മതയിലായി ജീവിച്ച തങ്ങളെ സ്നേഹി മറുപടി പറഞ്ഞുപോയി, എനിക്ക് നന്നായിട്ടറിയാം, വലിയ പരിചയമുണ്ട്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. മുസ്ലിമീങ്ങളെ, ഞാനിന്ന് മറ്റായത്തും ഹദീസും ഓതി പറയുന്നില്ല, സ്വലാത്തിന്റെ ബഹുമാനം പറയാണ്. അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ഹദീസിൽ അധിക സ്ഥലത്തും നമുക്ക് നോക്കിയാൽ വായിക്കാൻ പറ്റുന്നത് അക്സിറു മിനസ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചോ. ർത്തിപ്പിച്ചാൽ കിട്ടുന്ന ഗുണമെന്താണ്? ഒരു ഇരുട്ടായ സ്ഥലത്ത് ഒരാളിങ്ങനെ ടോർച്ച് അടിച്ചു പോകുമ്പോ ആ ടോർച്ചിന്റെ വെളിച്ചം കൂടുള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെടുമല്ലേ. എന്നാൽ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് മാത്രം ലഭ്യമാകുന്ന പ്രതിഫലമാണ് ഫഇന്ന സ്വലാത്ത അലയ്യ നൂഹും ഫിൽ ഖബ്രി, എന്റെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് ഖബറിൽ വലിയ പ്രകാശമാണ്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണെന്നല്ലേ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞത്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ സഹലാണ്, എളുപ്പമാണ്. അതിൽ ഒരാൾക്ക് ഞെരുക്കമാണോ? ശേഷമുള്ളത് വലിയ ഗൗരവമുള്ളതാണ്, പ്രയാസകരമാണ്. ചിന്തിച്ചു, അറിഞ്ഞു, ഉൾക്കൊണ്ടു, മനസ്സിലാക്കി, ഖബറ് കണ്ടാൽ കരച്ചിൽ തന്നെ. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദിവസവും ഹറാം കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ഹറാമായ വേഷവിധാനം ഹറാമായ നിലക്ക് ഇൻട്രസ്റ്റുമായി ലോണുമായി പലിശയുമായി ഇടപെട്ട താമസവും യാത്രയും ഉൾപ്പെടെ ഹറാമിൽ കഴിഞ്ഞുകൂടി ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? മരണം അത് ഹഖല്ലയോ? അൽമൗതു ഹഖുൻ, മരണം യാഥാർത്ഥ്യമല്ലയോ? വലയു അഖിറല്ലാഹു നഫ്സൻ
അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അമ്മ പിന്തിപ്പിക്കൂലൂത്ത്. ഏത് ലോകത്താരുടെ മുമ്പിൽ എങ്ങനെ എവിടെ എപ്പോ മരണം സംഭവിക്കാൻ ഒരാൾക്കും അള്ളാഹു മുൻകൂട്ടി അറിയിച്ചു തന്നില്ലല്ലോ. അങ്ങനെ അറിയിച്ചാൽ മരണം ഇന്ന സമയത്ത് ഇത്ര ടൈമിന് ഇന്ന രൂപത്തിൽ എന്ന് ഒരാൾക്ക് മുൻകൂട്ടി അള്ളാഹു അറിവ് നൽകിയാൽ അവന് പിന്നെ കിടന്നാൽ ഉറക്കി വരുമോ? ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുമോ? കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടുമോ? അള്ളാഹു നിഅമത്തായിട്ട് അറിയിച്ചു തന്നില്ല. പെടുന്നതിന് പെടുന്നതിനുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, പ്രളയ ദുരന്തങ്ങൾ, ഉരുൾപൊട്ടലടക്കമുള്ള ശക്തമായ പരീക്ഷണങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണമാണ്, അല്ലാത്തവർക്ക് ശക്തമായ അദാബാണ്. അതിന്റെ ചെറിയ ഒരു പോയിന്റാണ് ഖുർആൻ പറഞ്ഞു, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. ഖുർആൻ പറഞ്ഞു, ഈ വയനാട് ജില്ലയിൽ കഴിഞ്ഞ സമയം ഉരുൾപൊട്ടൽ സംഭവിച്ച് എത്ര വീടുകളാണ് നഷ്ടപ്പെട്ടത്, എത്ര ആളുകളുടെ പെടുന്നനുള്ള മരണം സംഭവിച്ചുപോയി അറിയാൻ കഴിഞ്ഞു. ഖബറ് പോലും ഒലിച്ച് അതേ മീസാൻ കല്ല് പോലും ഒഴുകിയ അവസ്ഥയിൽ വരെ, മയ്യത്ത് ജനാസ ഒഴുകിയ അവസ്ഥ വരെ റബ്ബിന്റെ പരീക്ഷണത്തിലുണ്ടായില്ലയോ? റബ്ബിന്റെ മുന്നറിയിപ്പല്ലേ? അള്ളാഹുവിന്റെ പാഠം പഠിപ്പിക്കലല്ലേ? കേരളത്തിൽ ശക്തമായ പ്രളയം സംഭവിച്ചിട്ട് എത്ര ആളുകളാണ് മരണപ്പെട്ടത്? എത്ര കോടീശ്വരന്മാരാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ അന്നത്തിനും വെള്ളത്തിനും പ്രയാസപ്പെട്ടില്ലേ? റബ്ബിന്റെ പരീക്ഷണം തടുക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളും കണ്ടുപിടുത്തങ്ങളും ഉണ്ടായാലും ഖാലിഖായ റബ്ബിന്റെ പരീക്ഷണത്തെ തടുക്കാൻ ഒരു മഖ്ലൂഖിനും സാധ്യമേ അല്ല. കടുകടുത്ത പരീക്ഷണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ലോകമാകെ അട്ടിമറിയേണ്ട അവസ്ഥയിലേക്ക് എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ് സംഭവിക്കുക ഒരാൾക്കും പറയാൻ പറ്റില്ല. ഒരു സംവിധാനവും തടുത്തു മാറ്റിയതാ, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സംവിധാനമില്ല. എന്താണ് ഇതിന്റെ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ظهر الفساد في البر والبحر بما كسبت ايدي الناس ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം കടലിലും കരയിലുമൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയില്ലേ? അതിന്റെ നേർക്കാഴ്ചകൾ അനുഭവത്തിലൂടെ ഈ കഴിഞ്ഞ ഈദുൽ ഫിത്ർ പെരുന്നാളിന്റെ ദിവസവും ഈദുൽ അദ്ഹ വലിയ പെരുന്നാളിന്റെ ദിവസം ഈദുൽ ഫിത്ർ അതാ കഴിഞ്ഞ കോഴിക്കോട് ജില്ലയിൽ കട്ടിപ്പാറയിൽ ഉരുൾപൊട്ടൽ സംഭവിച്ച് ഈദുൽ ഫിത്റിന്റെ അന്ന് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടില്ലേ? നിപ്പ വൈറസ് പനിവ ബാധിച്ചിട്ട് റമദാൻ മുഴുവനും ആശങ്കയിലായില്ലയോ? ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് മാലയുടെ കയറ് പൊട്ടിയാൽ അതിന്റെ മുത്തുക്കൾ ഓരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ അദാബിനെ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് കാത്തു നിൽക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിന്റെ അലാമത്തായിട്ടെണ്ണിയ ഓരോന്ന് നമ്മുടെ മുമ്പിൽ വ്യാപകമായി നടക്കുന്നില്ലേ? വയക്സുറു സിനാ വയക്സുറു ശുറുബുൽ ഖംറ് അതേ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ കള്ളും കഞ്ചാവും ആൻസും പൻപരാഗും ബ്രൗൺ ഷുഗറും മധുവുമൊക്കെ ഉപയോഗിച്ച് ലഹരിയിൽ ആറാടുന്ന മനുഷ്യർ വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങളും നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി
വ്യഭിചാരം വർദ്ധിച്ച യുഗത്തിലല്ലയോ വ്യഭിചാരം നാട് നീളെ വീട് അടക്കം എല്ലാ സ്ഥലങ്ങളും വ്യഭിചാരശാലകളെ പോലെ ഹറാം വർദ്ധിച്ചില്ലയോ അൽ ഐനാനി സിനഹുമ അന്നദർ കണ്ണന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം അന്യ സ്ത്രീ പുരുഷ സ്പർശം കൈയിന്റെ വ്യഭിചാരാണ് കൽബിന്റേത് അവരെ കൊണ്ടുള്ള ചിന്തയാണ് ആകർഷണമാണ് കാതിന്റേത് അവരുമായിട്ടുള്ള സംസാരമാണ് ഇങ്ങനെ അഅ്ളാഹുകൾക്ക് മുഴുവനും വ്യഭിചാരമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി മുന്നറിയിപ്പ് നൽകി സാക്ഷ്യപ്പെടുത്തി വലാ തഖറബുസ്സിന നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കല്ല ഇന്നഹു കാന ഫാഹിഷ അത് വളരെ വടക്കാണ് മോശമാണ് അത് മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല ഈമാൻ വ്യഭിചാരിയില്ലെന്ന് ആ സമയം അള്ളാഹു നീക്കിവെക്കുന്നു ലഹരി ഉപയോഗക്കാരനില്ലെന്ന് ആ ടൈമിൽ അള്ളാഹു ഈമാൻ മാറ്റിവെക്കുന്നു അന്യ പെണ്ണിനെ സ്നേഹിച്ച് അന്യ പെണ്ണിന് ഫോൺ ചെയ്യുന്ന സമയം നീ വാഹനമോടിക്കുമ്പോൾ അല്ലാതെ പെടുന്നനം അപകടം പറ്റി അറ്റാക്ക് പറ്റി നിനക്ക് മരണം സംഭവിച്ചാൽ വ്യഭിചാരത്തിലുള്ള മരണമല്ലയോ ഈമാനില്ലാത്ത മരണമല്ലോ ഈമാനല്ലാത്ത ഈമാനില്ലാത്ത മരണമല്ലയോ അതുകൊണ്ട് ഹറാം ഓരോന്നോരോന്ന് വർദ്ധിച്ചു സംഗീത ഉപകരണങ്ങളും പാട്ടുകാരികളും രംഗത്ത് വന്നാൽ മുസ്ലിം സഹോദരിമാർ സ്റ്റേജിൽ കയറി പാട്ടുപാടുന്ന കാലം വന്നാൽ ഒപ്പനയുടെയും ഡാൻസിന്റെയും പേര് പറഞ്ഞ് 8-ലും 9-ലും 10-ലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ അന്യ ആൺകുട്ടികളെ കൂടെ അതാ ഡാൻസ് കളിപ്പിക്കാനും പാട്ടുപാടാനും പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളില്ലയോ റബ്ബിന്റെ റസൂലിന്റെ ദീനിനെ നശിപ്പിക്കല്ലേ ഹറാമുകൾ ഓരോന്നോരോന്ന് ഈ രൂപേണ വർദ്ധിച്ചു വന്നാൽ ഉപ്പാപ്പ റസൂലുള്ള പറയുന്നു വലാനാഹിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹ ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അഥവാ പുത്തനാശയക്കാര് രംഗത്ത് വന്നാൽ ഈ പരിശുദ്ധ മുഹറം കഴിഞ്ഞ് സഫർ കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന റബീഉൽ അവൽ മാസം ഹബീബായ തങ്ങളുടെ വിലാദത്ത് കൊണ്ട് റഹ്മത്ത് ലഭിച്ച ഖുർആൻ ബഹുമാനം പറഞ്ഞ ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ആരാണ് റഹ്മത്ത് മുഫസ്സിറുകൾ തഫ്സീർ എഴുതി ഐ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കാൻ ആ സന്തോഷം പാടില്ല അത് തെറ്റാണ് അവിടുത്തെ മൗലിദോദാൻ പാടില്ല എന്ന നിലയ്ക്ക് പൂർവകാല മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങൾ അത് തെറ്റാണെന്നും കുഫ്രാണെന്നും പറഞ്ഞ് പുത്തൻവാദികൾ രംഗത്ത് വരുമ്പോൾ വലാനാഹിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹ ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ തീക്കാറ്റിനെ പ്രതീക്ഷിക്കണം ഭൂമികുലുക്കം പ്രതീക്ഷിക്കണം അതേ കോലം മറിയലിനെയും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെയും പരീക്ഷണത്തിന്റെ ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ മുന്നറിയിപ്പ് എപ്പോഴും മുസ്ലിമേ നമ്മുടെ കൽബിലുണ്ടായി അള്ള പൊരുത്തപ്പെടാത്ത വാക്ക് പറയണ്ട അള്ള പൊരുത്തപ്പെടാത്തത് ചിന്തിക്കണ്ട ഇവിടെ ആര് പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല അർഹമു റഹീമായ റബ്ബേ റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നിലനിന്ന് കിട്ടണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ മജ്ലിസുകൾ നടത്തുന്നത് അതിനുവേണ്ടിയാണ് ദീനീ സ്ഥാപനങ്ങൾ നടത്തുന്നത് അതിനുവേണ്ടിയാണ് അഹ്ലു സുന്നയുടെ ദഅവത്ത് നടത്തുന്നത് അതേ യമനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി പോകാൻ ബഹുമാനപ്പെട്ട മുആദ് തങ്ങളോട് ഗുരുവര്യരായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ നിർദ്ദേശം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
വേർപിരിയുന്ന ചിന്തയിൽ മാനസികമായി തളർന്നു. മുആദ് തങ്ങൾ കരയാൻ തുടങ്ങി. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് പറയാണ്, മോനെ മുആദ്, യാ മുആദ്, ലഅല്ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം, നിങ്ങളുടെ ബന്ധപ്പെടൽ കാരണം ഒരാള് സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ, അഹ്ലു സുന്നയിലേക്ക് കടന്നു വന്നാൽ, സന്മാർഗത്തിലെത്തിയാൽ, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ആ ദഅവത്തെന്ന് ഖാല റസൂലുള്ളാഹി. അതിനുവേണ്ടിയാണ് ഇതുപോലുള്ള മജ്‌ലിസുകൾ നടക്കുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ. നിങ്ങൾ കണ്ടോ ബായാറിൽ ഓരോ മാസവും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നടക്കുന്ന ജനങ്ങൾ ഒഴുകിയെത്തുന്നത്. എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങളിൽ 10,000 ആളുകൾ മാസാമാസം സ്വലാത്തിന് വരുന്നു. അഹ്ലു സുന്നയുടെ സയ്യിദന്മാരുടെ ഉലമാഇന്റെ സ്ഥാപനങ്ങൾ ഒക്കെ മജ്‌ലിസുകളിലൊക്കെ വിശ്വാസ ജനങ്ങൾ ഒഴുകിയെത്തുന്നു. എന്താണ് കാരണം? മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം. ആ സ്നേഹം, തങ്ങളെ സ്നേഹം ഒരു കൽബിൽ അതിന്റെ ഒരു അംശമുണ്ടോ? എന്നാൽ ആ നഫ്സ്, ആ ജസദ് നരകത്തിന് ഹറാമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി. ആ സ്വഹീൽ ബുഖാരിയിൽ കിതാബുൽ ഈമാനിലെ ഹെഡിംഗിൽ ഇമാം ബുഖാരി റഹ്മഹുള്ള കൊണ്ടുവന്ന വലിയ ഹുബ്ബിന്റെ ഇശ്ഖിന്റെ ഹദീസാണ്. ആ ഹുബ്ബ് നമ്മുടെ കൽബിൽ നിറയണം. ആ ഹുബ്ബ് കൽബിൽ നിറയാനുള്ള ദിക്റാണ് അസ്സലാത്തു അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ. അതുകൊണ്ട് ഫൈന സ്വലാത്തു അലയ്യ നൂറും ഫിസ്സിറാത് വനൂറും ഫിൽ ഖിയാമ. ഹബീബായ തങ്ങളുടെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് സിറാത്തിൽ വലിയ പ്രകാശമാണ്, ഖിയാമത്ത് നാളിൽ വലിയ പ്രകാശമാണ്, ഖബറിൽ വലിയ പ്രകാശമാണ്, ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അപ്പൊ സ്വലാത്ത് പോരെ നമുക്ക്, അവിടുത്തെ മഹബ്ബത്ത് പോരെ. ആ മഹബ്ബത്ത് കൊണ്ടാണ് അസ്ഹാബിന് ദറജ കിട്ടിയത്. അസ്ഹാബിക നുജൂ ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, തങ്ങൾ പറഞ്ഞത് ഹുബ്ബു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തോടുള്ള ഹുബ്ബ് കൊണ്ടാണ്. ഔലിയാക്കൾക്ക് ഖദർ കിട്ടിയത് എങ്ങനെയാണ്? ആരിഫീങ്ങൾക്ക് മഖാമ് കിട്ടിയത് എങ്ങനെയാണ്? ഉലമാഇന് ഖബൂല് കിട്ടിയത് എങ്ങനെയാണ്? ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുള്ള നമ്മുടെ കുട്ടികൾക്ക് നാം പള്ളി ദർസിൽ ഓതി കൊടുക്കുന്ന ഫിഖ്ഹിന്റെ ഗ്രന്ഥമായ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചു, അവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ഫിൽ മദീന. അവിടെ കാണാം ഹത്താ അലൽ അംരി ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ രക്ഷകർത്താക്കൾക്ക് രക്ഷിതാക്കൾക്ക് മുമയ്യസായ വകതരിവെത്തിയ കുട്ടിക്ക് ആദ്യമായിട്ട് പഠിപ്പിക്കൽ വുജൂബായ നിർബന്ധമായ ലാസിമായ കാര്യം അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച ആ ഇളം മനസ്സിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബ് പിടിച്ചാൽ പിന്നെ ആ കുട്ടി പുത്തനാശയത്തിൽ പെടൂല്ല, പിന്നെ ആലിമീങ്ങളെ ചീത്ത പറയൂല, പിന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരെ കുറവാക്കി പറയൂല.
അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയരുത്. ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തരുത്. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടരുത്. ഇന്ന് മുസ്ലിം സഹോദരിമാർ ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർഖയും പർദയും ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറുകയിൽ മൊബൈലും പിടിച്ചിട്ട് അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് വീടുകളിൽ നിന്ന് ടൗണുകളിൽ കറങ്ങി നടന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ഈ ദീനിനെ മലീമസമാക്കുന്ന അവസ്ഥ വർദ്ധിച്ചു കാണുന്നുണ്ട്. ഉമ്മമാരെ ഇമാം മുസ്ലിം റഹമഹുല്ലാ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ യദ്ഖുൽനൽ ജന്ന, ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗമല്ല മൻ അജൈദു പോയി, അവർക്ക് സ്വർഗ പ്രവേശനം ഇല്ല. ചെറിയ കാല ആയുസ് റഹ്മത്തുല്ലിൽ ആലമീന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിക്കാൻ അവിടുത്തെ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ആവുന്നത്ര ചൊല്ലി 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 സ്വലാത്ത് ചൊല്ലാൻ മറക്കാതെ. സ്വലാത്ത് പോലെ മാത്തുള്ള മറ്റൊന്നില്ല. കാരണം അള്ളാഹ് നിർവഹിച്ച വിഷയമാണത്. അള്ളാഹ് നിസ്കരിച്ചു, ഹജ്ജ് ചെയ്തു, നോമ്പ് വെച്ചു, സക്കാത്ത് കൊടുത്തു, ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാമിൽ എവിടെങ്കിലും അങ്ങനെ അള്ളാഹ് ചെയ്തത് കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ സ്വലാത്ത് അങ്ങനെ അല്ല. അള്ളാഹു നിർവഹിച്ച വിഷയം വിശ്വാസ ജനങ്ങളോട് കൽപ്പനയാണ്. അപ്പൊ ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിന് വഴിപ്പെടലോടുകൂടെ അവന്റെ പ്രവർത്തനത്തെ ഇത്തിബാ ചെയ്യുക എന്ന വലിയ സിർറ് അത് സ്വലാത്തിലുണ്ട്. അതുകൊണ്ട് സ്വലാത്തിന്റെ മഹത്വം വളരെ വലുതാണ്. അത് വലിയ ബഹുമാനമുള്ള ഒന്നാണ്. അത് നീയത്തില്ലാതെ ചൊല്ലിയാലും തള്ളപ്പെടാത്ത ഒന്നാണ്. അത് വെറുതെ ചൊല്ലിയാലും ഹൈബാകാത്ത ഒന്നാണ്. അത് ഒന്ന് ചൊല്ലിയാൽ പത്ത് ഹസനത്തുണ്ട്. അല്ലെങ്കിൽ അള്ളാഹു അവന്റെ അടിമകൾക്ക് ഓശാരം നൽകുന്നതിന് കണക്ക് പറയാൻ തിട്ടപ്പെടുത്താൻ നമുക്കാവില്ല. അത്രയും ബഹുമാനമുള്ള സ്വലാത്ത് ചൊല്ലി 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 നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്താൻ എല്ലാ ജനങ്ങളും സന്നദ്ധരാകണമെന്ന് മാത്രം പറഞ്ഞ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് ഈ വരുന്ന ഒക്ടോബർ 1-ാം തീയതി, നാളല്ല, അതിനുശേഷമുള്ള 2-ാമത്തെ ഒക്ടോബർ 1-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ആളുകൾ ഒഴുകിയെത്തുന്ന ബായാർ സ്വലാത്ത് അടുത്ത മാസം ഒക്ടോബർ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. സൗകര്യപ്പെടുന്നവരൊക്കെ വരണം എന്ന് മാത്രം പറഞ്ഞ് ഒരുപാട് ക്യാൻസർ അടക്കം, ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ക്യാൻസർ ബാധിച്ച ഒരു ചെറുപ്പക്കാരന് ഡോക്ടർമാര് മടക്കിയിട്ട് സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയിൽ റബ്ബേ നീ സലാമത്ത് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ശിഫ നൽകണം അല്ലാഹ്. ക്യാൻസർ വ്യാപകമാണ്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരക്കണക്കിന് ആളുകൾ എന്റെ നാട്ടിൽ വന്ന സമയം ആംബുലൻസിൽ ധാരാളം രോഗികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ചൊവ്വാഴ്ചയും വന്ന ജനങ്ങളിൽ ധാരാളം ആംബുലൻസുകളും ആളുകളും വന്ന കൂട്ടത്തിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച മാത്രം 40-ന് മീതെ ചെറിയ ചെറിയ 2-ഉം 3-ഉം 4-ഉം വയസ്സുള്ള 40-ന് മീതെ ക്യാൻസർ ബാധിച്ച കുട്ടികൾ കഴിഞ്ഞ ചൊവ്വാഴ്ച മാത്രം ഓരോ ദിവസവും വരുന്ന ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ. അതിൽ 4 കഴിഞ്ഞ വ്യാഴാഴ്ച ബായാറിൽ തൃശൂർ ജില്ലക്കാരാണ്. അവര് ബായാർ സ്വലാത്തിന്റെ അന്ന് വന്നാൽ കാണാൻ പറ്റില്ല തിരക്ക് കാരണം. അപ്പൊ വ്യാഴാഴ്ച വന്നൊന്ന് കാണാൻ വേണ്ടി അവര് സുബഹിക്ക് തന്നെ ബായാറിലെത്തിയിട്ടുണ്ട്. ആ കൊണ്ടുവന്ന 40-45 വയസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്റെ നാവിന്റെ മുരടടക്കം കട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യ. സ്വകാര്യ അവയവങ്ങളിൽ ക്യാൻസർ പിടിപെട്ട എത്ര ചെറുപ്പക്കാരെയാണ് പ്രായമുള്ളവരാണ് കൊണ്ടുവരാറുള്ളത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട എത്രയോ വിഷയങ്ങളുണ്ട്.
കാലിൽ ക്യാൻസർ പിടിപെട്ട് അതാ വലിയ തുണി കൊണ്ട് കാലുമൊത്തം ചുറ്റിക്കെട്ടിയിട്ട് മക്കളതാ കാലിൽ കെട്ടിയ തുണി ഇങ്ങനെ അയച്ചിട്ട് എന്നോട് പറയുന്നു, ഒന്ന് നോക്കണേ ബാപ്പയുടെ കാലിലേക്ക്. ആ പ്രായമുള്ള ബാപ്പ അല്ലാ എന്ന് വിളിച്ച് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ്, പരിസരം മറന്ന് കരയുകയാണ്. അദ്ദേഹത്തിന്റെ കാൽവരലിന്റെ ആ പഴുപ്പിൽ നിന്ന് മുറിവിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ ഓരോന്ന് പുറത്തു വരുന്നു. അതുപോലെ നമ്മെപ്പോലെ ശരീരത്തിനൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആളുകളായിരുന്നു, പെടുന്നതിന് ഒരു രോഗം വന്നതാണ്. കഴിഞ്ഞ ബായാറ് സ്വലാത്തിൽ നിന്ന് എത്ര ചെറുപ്പക്കാരാണ്, ബോംബെയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വന്നു, ബ്രെയിൻ ട്യൂമറാണ്, ഡോക്ടർമാർ ഒഴിവാക്കിയതാണ്. താങ്ങി പിടിച്ചുകൊണ്ടുവന്ന ചെറുപ്പക്കാരൻ, റബ്ബേ ശിഫ നൽകണം റഹ്മാന്, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ബഹ്റൈനിൽ എത്തിയപ്പോ പാകിസ്ഥാൻ ക്ലബിലേക്ക് അതാ പരിപാടിക്ക് ഇറങ്ങുന്ന സമയം ഒരു കൂട്ടം ചെറുപ്പക്കാര് വന്നിട്ട് അതിലൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ ബായാറ് സ്വലാത്തിന് സ്ഥിരം നാട്ടിലുണ്ടാകുമ്പോ വന്നിരുന്നു, അങ്ങനെ സ്ഥിരം മുടങ്ങാതെ വരാനുണ്ടായ കാരണം എന്റെ പെങ്ങൾക്ക് ശക്തമായ ക്യാൻസർ ബാധിച്ച് ഡോക്ടർമാരൊക്കെ വലിയ പ്രയാസപ്പെട്ട നിലക്ക് വിഷയം പറഞ്ഞപ്പോൾ ഞങ്ങൾ തങ്ങളെ വന്നു കണ്ടു ബായാറ് സ്വലാത്തിന് കൂടി. ഇന്നെന്റെ പെങ്ങൾക്ക് അങ്ങനെ ഒരു അസുഖം തന്നെ ഇല്ലെന്ന് മാത്രമല്ല, ഡോക്ടറുടെ റിപ്പോർട്ട് കിട്ടിയത് ക്യാൻസറിന്റെ അംശം ശരീരത്തിലില്ലെന്നാണ്. ഇതുപോലെ എത്രയോ വിഷയങ്ങൾ ഇത് ഇന്നത്തെ സദസ്സിലൊന്ന് പറഞ്ഞ് പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞ് എത്രയോ ആയിരക്കണക്കിന് വിഷയങ്ങൾ ജനങ്ങൾക്ക് ജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മഹത്വമല്ലയോ, അതെല്ലാം ഹബീബായ തങ്ങൾക്ക് അള്ള കൊടുത്ത വലിയ ഷറഫാണ്. നാം എൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അതാ തഖ്വയും വറഉം കുറഞ്ഞവരാണ്. പക്ഷേ അക്മലുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചാൽ ഒരാൾക്കും തളർത്താൻ പറ്റില്ല. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാള് ഏത് തളർന്ന അവസ്ഥയിലും ഒന്ന് പാതിരാത്രി എഴുന്നേറ്റ് രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അതേ ഇരിപ്പിൽ തന്നെ ഇരുന്ന് യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് خذ بيدي قلت حيلتي اعذني انظرني ادركني എന്ന് പറഞ്ഞ് തങ്ങളെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അവിടുന്ന് നമ്മെ തട്ടിക്കളയുമോ? ഏത് പ്രയാസത്തോടെയാണ് നാം തങ്ങളെ പിടിക്കുന്നത്? അവിടുന്ന് കൈവിടൂല. പ്രളയ ദുരന്തങ്ങൾ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ പ്രളയ ദുരന്തമുണ്ടായപ്പോ വയനാട്ടിലടക്കം കൊടകിലടക്കം പ്രയാസങ്ങൾ സംഭവിച്ചപ്പോ എത്രയോ ആളുകളാണ് നമ്മുടെ എല്ലാ മനുഷ്യസ്നേഹികളും എല്ലാ സംഘടനകളും എല്ലാ നേതാക്കളും സർവജനങ്ങളും ഒരുപോലെ ഒത്തൊരുമിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടില്ലയോ? അത് വലിയ പുണ്യമുള്ള ഒന്നാണ്. ഇർഹമൂ മം ഫിൽ അർദ് യർഹംകും മം ഫിസ്സമാ. ജീവകാരുണ്യ പ്രവർത്തനം അത് അള്ളാഹുവിങ്കിൽ വലിയ കൂലിയുള്ള ഒന്നാണ്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം ഇമാം ബുഖാരി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അവിടുത്തെ ഓർ ദൗറിൽ ഓർ ഹിറായിലുള്ള സമയം മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്ന് അണച്ചുകൂട്ടി വലിയ ഉത്തരവാദിത്തമേൽപ്പിച്ചപ്പോൾ ആ ഉത്തരവാദിത്തത്തിന്റെ ഗൗരവം ചിന്തിച്ച് അവിടുന്ന് പതാ പേടിച്ച് പനിച്ച് പനിവറച്ചുപോയി വീട്ടിലേക്ക് ഓടി വന്ന് മഹതിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, സമ്മിലൂനിയ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ പെണ്ണേ. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ
പനിച്ചുകൊണ്ട് പേടി അതാ പ്രയാസപ്പെട്ട സമയം വലിയ ഉത്തരവാദിത്വം മലക്കി ഏൽപ്പിച്ചതിന്റെ ഗൗരവം ചിന്തിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിഷമിച്ചപ്പോൾ മഹദി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ തങ്ങൾ വിഷമിക്കണ്ട, തങ്ങൾ പ്രയാസപ്പെടണ്ട, വതഹമിലുൽ കല്ല അവിടെ പാവങ്ങളുടെ അത്താണിയാണ്, പ്രയാസപ്പെടുന്നവർക്ക് സാന്ത്വനം നൽകുന്നവരാണ്, പാവങ്ങളുടെ ആശ്രയമാണ്, തങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഇമാം ബുഖാരി റഹ്മഹുള്ള സഹീൽ ബുഖാരിയിൽ തങ്ങളെ വിശേഷണമായി ഒരുപാട് പറഞ്ഞ കൂട്ടത്തിൽ വലിയ മഹത്വമായി പറഞ്ഞ ഒന്നാണത്. അതുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടാനും അത് വാക്കാലാണെങ്കിലും അത് പ്രവർത്തനത്താലാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും എല്ലാം റബ്ബിന്റെ അടുക്കൽ വലിയ മഹത്വമുള്ള ഒന്നാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയോ, നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശുഭ നൽകണം അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിന്റെ വിഷയത്തിന് പുറമേ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിലായി കലിമ ചൊല്ലിപ്പിരിയാൻ കഴിയണം. അതിനു വേണ്ടിയാണ് രാപ്പകലില്ലാതെ ഞങ്ങൾ ഓടി നടക്കുന്നത്. റബ്ബാകുന്ന നിനക്ക് ഞങ്ങളെ കൽപറിയാം. എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലാലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീൻ വജഅൽനാ മിനൽ മുതതഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂഅലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമ ചൊല്ലിപ്പിരിയാൻ പരിശുദ്ധ മുഹറത്തിലെ മഹനീയ രാത്രിയിലെ പവിത്ര മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കണമല്ലോ. ഒരുപാട് ആളുകൾ ഇവിടെ സാമ്പത്തികമായി നേരത്തെ ഉസ്താദ് ചോദിച്ചപ്പോൾ ഇവിടെ സഹായം പറഞ്ഞ ആളുകൾ അല്ലാഹു അവർക്കൊക്കെ പറക്കത്തേറ്റി കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم 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 جددوا إيمانكم ونوروا قلوبكم بقوله لا إله إلا الله لا إله إلا الله
يا حي يا قيوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله.
ഏത് രോഗികളുണ്ടോ ശുഭ നൽകണം അമ്മ. എത്ര കടങ്ങളുണ്ടോ കൂട്ടാൻ വഴി എളുപ്പമാക്കണം അമ്മ. മരണപ്പെട്ടവരുടെ കബറിന് സന്തോഷത്തിലാക്കണം. ഒരുപാട് ആളുകൾ തോൽക്കാൻ പറഞ്ഞു. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام أحق أن يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك, أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم, يا سيدنا يا حبيب الله صلى الله عليه وسلم, يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا, قلت سهيلتنا, أعطنا, أنظرنا, أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد, كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين, إنك حميد مجيد يا كريم يا الله, يا رحمن يا الله, يا رحيم يا الله, يا ملك يا الله, يا قدوس يا الله, يا سلام يا الله, يا مؤمن يا الله, يا مهيمن يا الله, يا عزيز يا الله, يا جبار يا الله, يا متكبر يا الله, يا خالق يا الله, يا بارئ يا الله, يا مصور يا الله, يا قهار يا الله, يا رزاق يا الله, يا وهاب يا الله, يا تواب يا الله, يا منتقم يا الله, يا عفو يا الله, يا رؤوف يا الله, يا مالك الملك يا الله, يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك, راجين من رحمتك, متوسلين بجميع من عظمت إليك يا ربنا. പരിശുദ്ധ മുഹറമില് മഹനീയ രാത്രിയിലെ പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖൈബറിലെ ഖബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണമെന്നോ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽപ്പ നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെന്നോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും പലതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. ഞങ്ങൾ
നിങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين دوشങ്ങൾ കാരണം ബലാഗൾ നൽകല്ലാഹോ, ഞങ്ങളിലൊരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാനഹയങ്ങളെ കൽപ്പ് പോലെ ഞങ്ങളെ കൽപ്പ് നന്നാക്കി തരണമല്ലോ. കിബർ ഹസദ് റിയാ വഅൽബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ സ്വഭാവങ്ങളും കൽപ്പിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് യാ മലിക് യാ അല്ലാഹ് ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكره قلت قلب حياتك رحم الله ايمان يتترنا الله تقوى يتترنا الله نافع علمنا ورد بكنا الله ورعيتنا لنرتنا الله حرام اللي نجعل رتبتنا ربه حرام ما يبندبلت نجعل نشبك الله الله ഞങ്ങളെ ഐസ്വത്തിന് കോട്ടം വരുത്തല്ല റബ്ബ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വസഹികളെ ഞങ്ങൾക്ക് കാവലാക്കി തരണമല്ലോ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള നടന്നു വരുന്ന സ്ഥാപനവുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ബായാന സ്വലാത്ത് കാടാമ്പുഴ ജാർത്തിങ്ങൽ സ്വലാത്തുകളടക്കം അഹലു സുന്നയുള്ള ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി സംരംഭങ്ങളുമായി സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ദ്വാരക്കാൻ കടപ്പെട്ട ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണ്ണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണമോ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണമോ, കൈലഴിക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരാള് വന്നു പറഞ്ഞത് സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ പിടിപെട്ട അദ്ദേഹത്തിന്റെ ആ ഭാഗം മുഴുവനും ഒഴിവാക്കിയിട്ട് കൃത്രിമമായി മൂത്രം പോകാനും മറ്റുമൊക്കെ സംവിധാനിച്ച റബ്ബേ നീ ശിഫ നൽകണം റഹ്മാൻ. സകലർക്കും ശിഫ നൽകണം റഹ്മാൻ, സകല ക്യാൻസറും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അവസ്മാരം കേൾച്ച് സുഖപ്പെടുത്തണം റഹ്മാൻ. ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ ഉക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ.
ജന്മനാ വൈകല്യമുള്ളവർ, അപകടപ്പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഉൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ. ആർത്ത് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാന്. കഴിഞ്ഞ കാലങ്ങളെ പോലല്ല, കഴിഞ്ഞ കാലത്തെ രോഗങ്ങളാണ് ചുരുക്കായത്. ഇപ്പൊ ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവരടക്കം ഒരുപോലെ പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടു പരീക്ഷണങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. കിട്ടിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം. നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണമോ? അലർജി സുഖപ്പെടുത്തണമോ? ആസ്മ സുഖപ്പെടുത്തണമോ? ശ്വാസമുട്ട് സുഖപ്പെടുത്തണമോ? ശനിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. നാവിലും വായിലൊക്കെ മുറിവ് വന്ന്, വായിൽ പുണ്ണു വന്ന്, വയറ്റിൽ പുണ്ണു വന്ന്, പൈപ്പിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കയലവീക്ക ക്യാൻസറാണെന്ന് റിപ്പോർട്ട് കിട്ടി. മാനസികമായി തളർന്ന ഞങ്ങളുടെ സ്നേഹികളുണ്ട്. വയറ്റിലും ഗർഭപാത്രത്തിലും അടക്കം കുമിളുകളും മുഴകളും വന്നിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും മച്ചകിട്ടി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞവരും അടക്കം മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാലിൽ നിരപ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വെത്തുമുട്ടിയിട്ട്